മണിപ്പൂർ എങ്ങനെയാണ് ഇങ്ങനെയായത്? മണിപ്പൂരിൽ ഒരു മാസത്തോളമായി തുടരുന്ന സംഘർഷത്തിൽ ഇതുവരെ ഇളവുണ്ടായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിലെത്തി സംഘർഷത്തിലേർപ്പെട്ട വിഭാഗങ്ങളുമായി ചർച്ച നടത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോഴത്തെ ശ്രമം വിജയിച്ചാലും ഇല്ലെങ്കിലും വ്യത്യസ്ത വംശീയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായുള്ള ഭിന്നത വലിയ ചേരിതിരിവാണ് ഇവിടുത്തെ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണം മണിപ്പൂർ ഹൈക്കോടതിയുടെ ഒരു വിധിയാണെന്ന് പറയാം. മണിപ്പൂരിലെ മെയ്തി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാൻ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യണമെന്നായിരുന്നു വിധി. ഇതിനെതിരെ നടന്ന ട്രൈബൽ സോളിഡാരിറ്റി മാർച്ച് അക്രമത്തിൽ കലാശിക്കുകയും ചെയ്തു. മെയ് 3-ാം തീയതി തുടങ്ങി ഇപ്പോഴും തുടരുന്ന കലാപത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും 100-ക്കണക്കിന് ആളുകളുടെ പലായനത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. മണിപ്പൂരിൽ താഴ്വരകളിൽ താമസിക്കുന്നവരാണ് മെയ്തി വിഭാഗം. ഇവർ ജനസംഖ്യയിൽ 53% വരും. സർക്കാർ സർവീസുകളിലും രാഷ്ട്രീയത്തിലുമെല്ലാം ഇവർക്കാണ് സ്വാധീനം. അതിന് പിന്നാലെയാണ് ഹൈക്കോടതി വിധിയും വരുന്നത്. മണിപ്പൂരിലെ മലനിരകളിൽ താമസിക്കുന്നവരാണ് നാഗകളും കുക്കി വംശജരും. ജനസംഖ്യയുടെ 40% വരും ഇവർ. കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നുവെന്നതിൻ്റെ പേരിൽ മലനിരകളിൽ സർക്കാർ നടത്തിയ ഓപ്പറേഷനും പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടി. വനപ്രദേശങ്ങളിൽ തമ്പടിപ്പിച്ചവരെ ഒഴിപ്പിക്കാനുള്ള നീക്കം നാഗ കുക്കി വിഭാഗങ്ങൾക്ക് പുറമേ മറ്റ് ആദിവാസി വിഭാഗങ്ങളെയും അസ്വസ്ഥരാക്കി. അവർ വസിച്ചിരുന്ന മേഖല നിക്ഷിപ്ത വനമേഖലയായി പ്രഖ്യാപിച്ചാണ് കുടിയൊഴിപ്പിക്കൽ ആരംഭിച്ചത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണം. ഇന്ത്യയിൽ പിന്നീട് ഏറെ വിവാദമായ സൈനികരുടെ പ്രത്യേക അവകാശ നിയമം അബ്സ്പ കൊണ്ടുവന്നത് മണിപ്പൂരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നേരിടുന്നതിന് വേണ്ടിയായിരുന്നു. 1950 സ്വതന്ത്ര നാഗാലാൻഡ് രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം മണിപ്പൂരിലെ ചില വിഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ഈ പോരാട്ടം തുടരുമ്പോൾ തന്നെ മെയ്തി വംശജർ മണിപ്പൂരിനെ ഇന്ത്യയിൽ ചേർക്കാനുള്ള അന്നത്തെ രാജാവിൻ്റെ നീക്കത്തിനെതിരെയും രംഗത്തു വന്നു. 1964 മെയ്തി നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് രൂപീകരിക്കുകയും മണിപ്പൂരിനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇതേ ആവശ്യം ഉന്നയിച്ച വിവിധ ഗ്രൂപ്പുകൾ രംഗത്ത് വന്നു. പീപ്പിൾസ് ലിബറേഷൻ ആർമി, പീപ്പിൾസ് റെവല്യൂഷണറി പാർട്ടി ഓഫ് കാംഗ്ലിപെക് എന്നിവയായിരുന്നു ഇതിൽ പ്രധാനം. ഇവയിൽ ചില സംഘടനകൾക്ക് ചൈന സഹായം നൽകുകയും ചെയ്തു. 2 ലക്ഷ്യങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. 1, ഇന്ത്യയിൽ നിന്ന് വേറിട്ടു പോകുക. 2, നാഗാക്കാരുടെ കുടിയേറ്റം തടയുക. 1990 ഈ സംഘർഷം രൂക്ഷമായി. 1993 കുക്കി വംശജരെ നാഗാവംശജരുടെ സംഘടന കൂട്ടക്കൊല ചെയ്തു. ഇതിനെതിരെ കുക്കികളും സോമി വംശജരും സായുധ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഇങ്ങനെ പല വംശീയ ഗ്രൂപ്പുകളുടെയും രക്തരൂക്ഷമായ ഏറ്റുമുട്ടലിൻ്റെ ഭൂമിയായി മണിപ്പൂർ മാറി. 1980 മണിപ്പൂർ പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രതിരോധ സംഘടനകളായി തുടങ്ങിയ കുക്കി സംഘടന കുക്കിലാൻഡ് എന്ന സ്വതന്ത്ര രാജ്യത്തിനു വേണ്ടി രംഗത്തെത്തുകയും ചെയ്തു. ചർച്ചാ ചാന്ദ്പൂർ എന്ന ജില്ല ഏറ്റവും കൂടുതൽ സായുധ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശമാണ്. കുക്കി റെവല്യൂഷണറി ആർമി, സൂമി റീയൂണിഫിക്കേഷൻ ആർമി, സോമി റെവല്യൂഷണറി ആർമി എന്നിവയാണ് ഇവിടെയുള്ള പ്രധാന സായുധ സംഘങ്ങൾ. നിരവധി തവണ വ്യത്യസ്ത വിഭാഗങ്ങളുമായി ചർച്ച നടന്നു. 2008 സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വിവിധ സംഘടനകൾ ധാരണയിലെത്തുകയും ചെയ്തു. എങ്കിലും പല മേഖലയിലും വിവിധ ഘട്ടങ്ങളിൽ ഏറ്റുമുട്ടലുകൾ നടക്കുകയും ചെയ്തു. താഴ്വരയിലെ പ്രധാന സായുധ സംഘം UNLF, ഇതാണ് മെയ്തി വിഭാഗത്തിൻ്റെ ഏറ്റവും കെട്ടുറപ്പുള്ള സംഘടനയായി വിലയിരുത്തപ്പെടുന്നത്. മെയ്തി വിഭാഗക്കാർ താഴ്വരയിൽ കർശന ജീവിത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഹിന്ദി സിനിമ നിരോധിച്ചും ഇന്ത്യൻ വസ്ത്രങ്ങൾ വിലക്കിയും മദ്യം നിരോധിച്ചും ജനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയുമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് സ്ഥാനാർത്ഥി ജയിക്കണമെന്നും ഈ സംഘങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെ 10 ആണ്ടുകളായി വിവിധ വംശീയ വിഭാഗങ്ങൾ നിലനിന്ന ശത്രുതയും ആധിപത്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളുമാണ്
ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്ന സംഘർഷത്തിന് കാരണം.